തീർച്ചയായിട്ട് രാവിലെ നല്ലൊരു അതിഥിയെ, വളരെ പോസിറ്റീവായിട്ടുള്ള അതിഥികളെ ഞങ്ങൾ എല്ലാ ദിവസവും എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നും ഗംഭീരമായിട്ടുള്ള ഒരു അതിഥിയെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. ആരാണ് ആര്യ? പ്രസീത ചാലക്കുടിയാണ്, എല്ലാവർക്കും അത്രത്തോളം പ്രിയപ്പെട്ട ഗായികയാണ് നമുക്കൊപ്പം ചേരുന്നത്. വെരി ഗുഡ് മോർണിംഗ് പ്രസീത, മോർണിംഗ് വേവ്സിലേക്ക് സ്വാഗതം. ഓണമൊക്കെ ഏതുവരെയായി? പ്രോഗ്രാം ഒക്കെ തുടങ്ങിയോ? പ്രോഗ്രാംസ് തുടങ്ങാൻ പോണു, 13-ാം തീയതി മുതൽ സ്റ്റാർട്ട് ആവും. പിന്നെ കുറച്ച് ഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് ചാനലുകളുടെ. അപ്പൊ ഇത്തവണ ഓണത്തിന് വീട്ടിലില്ല, ഫുൾ ഷോയിലായിരിക്കും അല്ലേ? അതെ അതെ അതെ, ഷോയിലാണ്. നമ്മുടെ വയനാട് ദുരിതാശ്വാസ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ ചില പരിപാടികൾ നമുക്ക് ക്യാൻസൽ ആയിട്ടുണ്ട്, ഇല്ല എന്നല്ല. എന്നിരുന്നാൽ കൂടിയും അന്നമുട്ടാണ്ട് ഓണം ഉണ്ണാനുള്ള ഒരു പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആണല്ലേ. നമുക്കിപ്പോ ഞാൻ പ്രസീത ചാലക്കുടി എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് കൊറേ പാട്ടുകൾ ഇങ്ങനെ ഫ്ലാഷ് അടിച്ചു പോകുന്നുണ്ടാവും. നമുക്കൊരു പാട്ടില് തുടങ്ങിയാലോ, ഇഷ്ടമുള്ള ഒരു പാട്ടില്. ആയിക്കോട്ടെ, ഓണപ്പാട്ട് തന്നെ ആയാലോ. ഓ, ഗംഭീരാവും. പപ്പടം പഴം ഉപ്പിട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ പാട്ട് കിട്ടും. ഞാൻ പാടിയിട്ടുള്ള ഒരു സ്ഥലത്താണ്. പാട്ടിലേക്ക് പോ. പപ്പട പഴം ഉപ്പിട് തൂശനിലതൻ തുമ്പിലെ, ശർക്കര ഉരുട്ടി മുപ്പേരിയും തൊട്ടിരമ്പിലെ. പപ്പട പഴമുപ്പിടെ തൂശനിലതൻ തുമ്പിലെ, ശർക്കര ഉരുട്ടി മുപ്പേരിയും തൊട്ടിരമ്പിലെ. മാങ്ങാച്ചാറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം, നാരങ്ങ വെച്ചതും തോരനും ഇടെ. മാങ്ങാച്ചാറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം, നാരങ്ങ വെച്ചതും തോരനും ഇടെ. ഓണമെന്നാൽ സദ്യയ, സദ്യയൊക്കെങ്കേ മമ. ഓണമെന്നാൽ സദ്യയ, സദ്യയൊക്കെങ്കേ മമ. ആഹാ, സദ്യ എങ്ങനെയാണ്? സദ്യ ഇഷ്ടമാണോ? സദ്യ ഇഷ്ടമാണ്. സദ്യ എങ്ങനെ ഉണ്ണണം എന്നുള്ളതാണ് നമ്മുടെ ഈ പാട്ടിലൂടെ പറയണത്. നമ്മൾ കുറെ കറികൾ കിട്ടുന്നു അവിടെ ഒക്കെ ഇടുന്നു എന്നുള്ളതല്ല, സദ്യയിൽ കറികൾ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ഇലയുടെ ഓരോ ഭാഗങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തെറ്റാണ്ട് കറികളുണ്ട്. പാട്ട് കേട്ടപ്പോ ആലോചിക്കുകയായിരുന്നു, അതായത് എന്തൊക്കെ വിഭവങ്ങളാണ് ഇനി നമ്മൾ, ഈ ഒരു കുറച്ച് ദിവസമേ ഉള്ളൂ, ഇനി ഒരു 4 ദിവസമേ ഉള്ളൂ ഓണസദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് പ്രസീത ഇതിന്റെ ഉള്ള ഒരുക്കങ്ങൾ? ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ ഒരുക്കുന്നതിന്റെ ഒരു മുന്നൊരുക്കം ആരംഭിച്ചിട്ടുണ്ടോ? ഞാൻ പറയായിരുന്നു മനോരനോട്, ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന്റെ, തിരുവോണത്തിന്റെ അന്ന് നമ്മുടെ പ്രോഗ്രാം എടുത്തില്ല, കാരണം നമ്മുടെ വീട് വെച്ചിട്ട് ആദ്യത്തെ ഓണമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ പറ്റില്ല, ഇക്കൊല്ലം മുതൽ കഴിഞ്ഞ മുന്നത്തെ കൊല്ലം പോലെയുള്ള ഓട്ടാണ്. അപ്പൊ മനോരനോട് ഞാൻ പറയുന്നത്, മനോ സദ്യ ഉണ്ടാക്കാനുള്ള നേരം ഉണ്ടാവില്ലല്ലോ, എന്താ ചെയ്യാന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോ ഏട്ടന്റെ വീട്ടിലോ പെങ്ങന്മാരുടെ വീട്ടിലോ എവിടെയെങ്കിലും കൂടാന്ന് പറഞ്ഞത്. അപ്പൊ ഇപ്രാവശ്യം ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ എവിടെ കൂടിയാലും അല്ലെ, മൊത്തത്തിൽ കൂടുമ്പോ ഇമ്പോ ഉള്ള കാര്യം, പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടുകുടുംബം ആണ്, ഗംഭീര ഒരു കുടുംബത്തിലേക്കാണ് പ്രസീത ചെന്നത് അല്ലെ. അപ്പൊ ഓണം അവിടുത്തെ ഓണം എങ്ങനെയാണ്? നിങ്ങൾ കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവോ? ആ, ഇപ്രാവശ്യം ഞങ്ങൾ 16-ാം തീയതി ഓണം ആഘോഷിക്കണം, കാരണം 16-ാം തീയതി പ്രോഗ്രാം എടുത്തിട്ടില്ല. അപ്പൊ 16-ാം തീയതി തറവാട്ടിലെ എല്ലാവരും, ഇപ്പൊ അമ്മയ്ക്ക് 6 മക്കളാണല്ലോ മനോട്ടന്റെ അമ്മയ്ക്ക്, അപ്പൊ 6 മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും അടുത്തൊരുത്തി പേരക്കിടാവ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളെ ഒരു സ്വീകരിക്കലും കൂടിയായിട്ട് അങ്ങനെ 16-ാം തീയതി ഇവിടെ മൊത്തം ആർഭാടാക്കി തീർക്കും ഞങ്ങള്. അപ്പൊ അവിടെ ഇവിടെ വടംവലി ഉണ്ടാവും, സ്പൂൺ റേസിംഗ് അങ്ങനെ തുടങ്ങിയ മത്സരങ്ങളൊക്കെ ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തില് എന്തായാലും വിളിക്കും, അങ്ങനെ ആഘോഷിക്കും. പുറത്തേക്ക് പരിപാടിക്ക് പോകുന്നുണ്ടോ ഇത്തവണ ഓണത്തിന്? പുറത്തേക്ക് പോകുന്നുണ്ട്. അതിന് പുറമെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പതി ഫോക്ക് ബാൻഡ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ടീം 18 മെമ്പർമാരാണ്. അപ്പൊ 18 മെമ്പർമാരും ചേർന്നിട്ട്, അവരുടെ ഫാമിലിയും ചേർന്നിട്ട് എല്ലാ കൊല്ലം എവിടെയെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് എല്ലാരും ചേർന്ന് അവിടെ ഇതേപോലെ മത്സരങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ അറമാദിക്കാറുണ്ട്. പിന്നെ പുറത്തു പോകുന്ന കാര്യം ചോദിച്ചത്, ഇപ്രാവശ്യം 18-ാം തീയതി വരെ നാട്ടിലുണ്ടാവും. 19-ാം തീയതി മുതൽ ഞങ്ങൾ UKയിലാണ്, അടുത്ത മാസം 29 വരെ UKയിലാണ്. അടിപൊളി. അപ്പൊ അതിനു മുമ്പായിരിക്കും അല്ലേ ഈ ബാൻഡിന്റെ ഓണാഘോഷം? ആ, ബാൻഡിന്റെ ഓണാഘോഷം, കുടുംബത്തിന്റെ ഓണാഘോഷം അതിന് തൊട്ട് മുമ്പുള്ള അടുത്തടുത്ത ദിവസങ്ങളിൽ എന്തായാലും വയ്ക്കും. UK മലയാളികൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും, പ്രസീത ചാലക്കുടി അങ്ങോട്ടേക്ക് ഒന്ന് എത്തിക്കിട്ടിയാ മതി അല്ലേ, അവരുടെ ഓണം ഗംഭീരമാക്കാനായിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. എങ്ങനെയാ അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ ഉള്ള ഒരിതുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഓരോ സ്റ്റേജ് കഴിയുന്നതോറുള്ള ഒരു ആ ഒരു ഊർജം എങ്ങനെയാണ്? ആക്ച്വലി നമ്മളൊരു 100% ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ളവർ അതൊരു 110% ആഘോഷിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അവർക്ക് കൊല്ലാകൊല്ലം ഉണ്ടാവുന്ന അവരുടെ നാട്ടിലൊരു നൊസ്റ്റാൾജിയെ തിരിച്ചു പിടിക്കുന്ന ഒരു സമയമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആഘോഷ പരിപാടികളിൽ ഇപ്പോ നമ്മുടെ മുട്ടിന് മത്സരങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും, പക്ഷെ അവിടെ അങ്ങനെയല്ല, ഓണാഘോഷങ്ങൾ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം അവർ അത്രയോ കാത്തിരുന്നിട്ട്, കാരണം പല അസോസിയേഷൻസ് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ ഓഡിറ്റോറിയം കിട്ടാൻ കുറച്ച് പാടാണല്ലോ.
അപ്പൊ ആച്ചു നോച്ചൊരു ഓഡിറ്റോറിയം കിട്ടുമ്പോ അവിടെ ഉണ്ടാവുന്ന ഒരു ആഘോഷം എത്ര ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിലേക്കാണ് നമ്മൾ പാട്ടായിട്ട് ചെന്നിറങ്ങുന്നത്. അപ്പോ ഗംഭീരമാക്കിക്കൊണ്ട് അവരെ പരിപാടിയും കൂടി തീർത്തു തരും. അപ്പൊ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഇവിടെ നാട്ടിലാണെങ്കിൽ ഓഡിയൻസിനെ കുറച്ച് ഇളക്കാൻ നമ്മൾ പണിയെടുക്കണമെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് പാടി തുടങ്ങിയാൽ മതി. പ്രസിദ്ധ പറഞ്ഞ ഒരു പോയിന്റ് ആണ് കേട്ടോ, നമ്മളെക്കാട്ടിൽ കൂടുതൽ വളരെ ഗംഭീരമായി ഓണം ആഘോഷിക്കുന്നത് വിദേശ മലയാളികൾ തന്നെയാണ്. അവരുടെ ആ ഒരു വൈബ്രൻസി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ പോലും പറ്റില്ല. ഈ വർഷത്തെ ഓണാഘോഷം കഴിഞ്ഞാൽ ഉടൻ അടുത്ത വർഷത്തെ ഓണാഘോഷം എങ്ങനെ ഇതിലും ഗംഭീരമാക്കാൻ എന്നുള്ള ആലോചനകൾ തുടങ്ങിയിട്ടേ ഉണ്ടാകും. എന്തായാലും അതിന് പറ്റിയ ഗസ്റ്റ് അത് ഞാൻ പറഞ്ഞു വന്നത് അതിന് പറ്റിയ ഈ ഓണം ഓണം വൈബാക്കാൻ പ്രസീതയെ പോലെ ഗസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഈ വൈബ്രൻസി കീപ്പ് ചെയ്യുന്നത്, ഈ എനർജി എവിടുന്നായി വരുന്നത്? ഇത് എനർജി അതായത് കാര്യം പറയാനൊന്നും പറയരുത്, ഇത് ആരും അറിയാൻ പാടില്ല, ആരും അറിയില്ല, നമ്മൾ മൂന്നുപേരെ. എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലം തിന്നു ഞാൻ, നല്ല മൂക്കുമുട്ട തിന്നും, അത് എന്താണെങ്കിലും. പക്ഷെ വണ്ണം വെക്കില്ല, ചിലപ്പോ വണ്ണം വെക്കാത്തതായിരിക്കാം അതിന്റെ ഒരു ആ ഒരു ചാടിക്കളിയുടെ ഒരു വലിയൊരു എന്താ പറയാ സീക്രട്ട് എന്ന് പറയുന്നത്. വേറെ ഒന്നും ദൈവാനുഗ്രഹം, നമ്മളെ ഗുരുക്കന്മാരെയോ കാരണന്മാരെയോ ഒന്നും ഇതുവരെ അവരെ കൊണ്ട് എതിർത്ത് പറയാവുന്ന രീതിയിൽ ഒന്നും പെരുമാറിയിട്ടില്ല. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരറിയാണ്ട് കളിക്കുമ്പോ നമ്മൾ അറിയാണ്ട് കളിച്ചു പോണതാണ്. എല്ലാം കൂടിയിട്ടായിരിക്കാം മേ ബി. ഓക്കെ, പ്രസീത കാണുമ്പോ തന്നെ നമുക്ക് ചെവിയിലേക്ക് ഇങ്ങനെ വരുന്നത് കേൾക്കണോ, അതിങ്ങനെ ചെവിയിലേക്ക് പ്രസീത കാണുമ്പോ ആ ട്യൂൺ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും നമുക്ക്. അപ്പൊ നമുക്കൊന്ന് പാടിയാലോ? കേക്കണോ? പ്രിയ കൂട്ടരെ അല്ലേ, കഴിഞ്ഞ സീസണിൽ പതുക്കാണ്ട് നീക്കി വെച്ചൊരു പാട്ടായിരുന്നു, എന്നാലും ആൾക്കാർ വിടണില്ലേ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. കിട്ടണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. നാല് പേരിൽ നിർത്താണ്, കാരണം ഇപ്പൊ കുറച്ച് ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, ഇത് തന്നെയുള്ളൂ, വേറെ പാട്ടി കൂടെ ചോദിച്ചു തുടങ്ങിയപ്പോ വേറെ പാട്ടുകളിലേക്ക് പോവാൻ തോന്നുന്നു. അപ്പൊ ലിസ്റ്റിൽ കുറെ പുതിയ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോ? തീർച്ചയായും തീർച്ചയായും. അപ്പൊ പുതിയ പാട്ടുകൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോ എനിക്കൊന്ന് പറയണം തോന്നിയത്, കമന്റ്സ്, അതായത് പ്രസീതയുടെ പ്രോഗ്രാംസിന്റെ കമന്റ്സ് നമ്മൾ എടുത്ത് വായിച്ചു നോക്കുമ്പോ ഒരാൾ എഴുതിയിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത്, എത്ര പാടിയിട്ടും ഇളകാത്ത ഞങ്ങളുടെ കൂട്ടത്തെ ഫോക്കസ് ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇളക്കി മറിച്ച ചേച്ചിയെ ഞങ്ങൾ ഓർക്കുവാണെന്ന്. അതായത് കുറച്ചു നേരം കൈയൊക്കെ കെട്ടി മസിൽ പിടിച്ചിരുന്ന ആളുകളെ കൂടി ഇളക്കി മറിച്ച പ്രസീത, അത് അവർ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയും കൂടി ഇളക്കി മറിക്കാനുള്ള ടെക്നിക്സുമായിട്ട് വേണം നമ്മൾ വേദിയിലേക്ക് പോകാനല്ലേ, പ്രത്യേകിച്ച് മലയാളികളെ. അതെ അതെ, ഓരോ സീസണിലും നമ്മള് ചില പാട്ടുകൾ റിപ്പീറ്റ് പോയേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ താരക പെണ്ണാളി എന്നുള്ള പാട്ട്, കേൾക്കണോ പ്രിയ കൂട്ടർ എന്നുള്ള പാട്ട് നമ്മൾ പാടിയില്ലെങ്കിൽ ഒരു പരിപാടിയുടെ പൂർണ്ണത ഇല്ലാത്ത പോലെ ഓഡിയൻസ് പറയാറുണ്ട്. ഒപ്പം നമ്മുടെ മനുച്ചേരന്റെ പാട്ടുകൾ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്ന്. അപ്പൊ ഇതല്ലാതെ പുതിയ പാട്ടുകൾ കുറെ എടുത്തിട്ടുണ്ട്, വിഷ്വൽസ് കുറെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പതി ഫോക്ക് ബാൻഡ് പുതിയ സീസണിലേക്ക് വേണ്ടി ഇറങ്ങുന്നത്. അതിൽ ആദ്യം ഞാൻ പാടാൻ പോണ പാട്ട് ഇതാണ്, നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ നിന്റെ ചോളിക്കണ്ണിട്ടുള്ള നോട്ടം, ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കുടക്കമ്പി പോലെ, ഒരു ചീനക്കുടക്കമ്പി പോലെ. ഇത് മണിച്ചേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്, ആരും ഇതുവരെ അങ്ങനെ അത്ര ശ്രദ്ധിക്കാത്ത ഒരു പാട്ടാണ്. പക്ഷെ അത് ഞാൻ പാടിയിട്ട് ആദ്യത്തെ ഒരു പാട്ടായിട്ട് ഞാൻ പാടിയിട്ട് നമ്മുടെ ടീമിൽ പ്രാവശ്യം ഇറക്കുന്നുണ്ട്. മണിച്ചേട്ടന്റെയും പ്രസീതയുടെയും ഒക്കെ ഷോയ്ക്ക് നമുക്കിങ്ങനെ ഇളകാതെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മസിൽ പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാ പോലും അത്തരത്തിൽ ആക്റ്റീവ് അല്ലാത്ത ഒരു ഓഡിയൻസിനെ തുടക്കത്തിൽ കാണുമ്പോ ഒരു വിഷമം തോന്നാറുണ്ടോ? നമ്മുടെ ഒരു ഊർജത്തെ അത് ബാധിക്കാറുണ്ടോ? ആക്റ്റീവാക്കി എടുക്കാനുള്ള പൊടികൈകൾ നമ്മുടെ അതാ ഞാൻ ആ കമന്റ് വായിച്ചത്, ഞങ്ങൾ നീയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഞങ്ങൾ അനങ്ങൂലെന്ന് പറഞ്ഞിരിക്കുന്നവരെയും കൂടെ നമ്മൾ അനക്കും അല്ലേ. അതെ, കൊറേ വാചകടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇളക്കി കൊണ്ടുവരുന്നേ. ഇത് ഞാൻ ചോദിക്കുന്ന ശബ്ദം എങ്ങനെയാണ് പ്രസീത? നമ്മുടെ നോർമൽ പാട്ട് പാടുന്ന പോലെ അല്ലല്ലോ, നാടൻ പാട്ട് ഒപ്പം ഡാൻസ്, ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സ്റ്റെപ്പ് ഒന്നും അല്ല, പൊങ്ങി ചാടുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആ ശബ്ദം എങ്ങനെ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. അത് ദിവസവും ഈ പറഞ്ഞ പോലെ നല്ലോണം ഉറങ്ങാനുള്ള സമയം കണ്ടുപിടിക്കാറുണ്ട്. ഇത് നമ്മുടെ ജീവനോപാധിയാണല്ലോ, ഉപജീവനം നടക്കണ പാട്ട് ഉണ്ടായേ പറ്റൂ. പ്രത്യേകിച്ച് നാടൻപാട്ട് നമ്മൾ ഭയങ്കര സ്ട്രെയിനും കൂടിയാണ്. വേറെ ഒരു കാര്യം നാടൻപാട്ടിന്റെ വേറൊരു ശക്തിയും കൂടിയാണ് അത്. നാടൻ
കലാകാരന്മാര് കൊടുക്കുന്ന ആ ഒരു എനർജി എന്ന് പറയണത് നമ്മുടെ എല്ലാ സ്ഥിരകളിൽ ലയിച്ച് തീർന്നേക്കുന്ന ഒരു ദ്രവിഡിയൻ തളബോധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ഇളക്കി മറിക്കേണ്ട കാര്യമില്ല, അവരും കൂടെ പോന്നോളും, ആസ്വദിച്ച് പോന്നോളും. വേറൊരു കാര്യം, ശബ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ സ്റ്റേജിലും ശബ്ദം ഒരുപോലെ നടത്താൻ പറ്റാറൊന്നുമില്ല. എന്നിരുന്നാൽ പോലും പരമാവധി ഉറങ്ങാനുള്ള സമയമൊക്കെ ഒന്ന് കണ്ടെത്തി. നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ ചാനലിൽ വർക്ക് ചെയ്യണം, അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകളാണെങ്കിൽ പോലും ഉറക്കത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ശബ്ദം നിൽക്കുന്നത് ഉറക്കത്തിലാണ്, വേറെ എന്ത് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. 8 മണിക്കൂർ കറക്റ്റ് ആയിട്ട് ഉറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം അതീവ ശക്തിയിൽ പോയ ശബ്ദം തിരിച്ചു വരുന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. ഒപ്പം പറഞ്ഞ പോലെ അധികം സംസാരിക്കാതിരിക്കുക, അതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓ, അത് നല്ലൊരു ടിപ്പാണല്ലോ, ഞങ്ങൾക്കും കൂടി അത് നല്ലൊരു ടിപ്പാണല്ലേ. നമ്മളൊന്നും 8 മണിക്കൂറൊന്നും അങ്ങനെ ഉറങ്ങാറില്ല. ഉറങ്ങിയാൽ തന്നെ നമ്മൾ ആ ഒരു രാത്രിയിലെ ടൈം സ്ലീപ്പ് അല്ല കീപ്പ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അതെന്തായാലും ഞങ്ങൾക്കൊരു ടിപ്പായി. ഈ സംസാരിക്കാതിരിക്കുക എന്ന് പറയുമ്പോ, പ്രസീത സംസാരിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. വോയിസ് പറ്റാറില്ല ഇടയ്ക്ക്. ഞാൻ ഉറക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്താറുണ്ടോ പ്രസീത? കേട്ടില്ല. ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്താറുണ്ടോ? ഭക്ഷണം ഇല്ലാന്നേ, അങ്ങനെ ചൂടുള്ളത്, തണുപ്പുള്ളത് പരമാവധി കഴിക്കാറില്ല. ചൂടുള്ളത് മാത്രം കഴിക്കുന്നൊന്നുമില്ല, നോർമലായിട്ടുള്ള ഭക്ഷണം കഴിക്കും. ഇതിങ്ങനെ നമ്മളെ ഭയങ്കര പാട്ടുകാരോട് ചോദിക്കണ പോലെ എന്നോട് ചോദിക്കില്ലേ? അയ്യോ, ഭയങ്കര പാട്ടുകാരല്ലേ, അതൊക്കെ പോട്ടെ. ഇതെന്തായി, PhD എന്തായി നമ്മുടെ? ആ PhD അവിടെ തന്നെ നിക്കുന്നുണ്ട്. അത് തുടർന്ന് പോവാൻ എഴുത്ത് തുടങ്ങാൻ സമയം കിട്ടിയില്ല. കാരണം അറിയാലോ, ഫീൽഡ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഫീൽഡ് ഇത്തിരി തിരക്കുണ്ട്. നമുക്ക് ഇതൊക്കെ ഒരു സമയമാണ്, കലാകാരന്മാരെ സംബന്ധിച്ച് ഒരു സമയമാണ്. ആ സമയം കഴിഞ്ഞ് നമ്മൾ വഴി മാറി പുതിയ ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുവരെ ഉള്ള ഓട്ടം മാത്രം ഉണ്ടാവുള്ള. PhD എപ്പോ വേണമെങ്കിലും ചെയ്യാലോ, എത്ര വയസ്സായാലും ചെയ്യാലോ. നമുക്ക് പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ടുകൂടെ. ആ, ഓണപ്പാട്ട് തന്നെ പോട്ടെ. ഓണല്ലേ, ഏത് പാട്ടായാലും ഞങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കും. യൂട്യൂബിൽ എന്റെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത ഒരു പാട്ടുണ്ടോ, ഓണത്താറാടി വരുന്നടി കുഞ്ചി, ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരും നടിക്കുഞ്ചി, ഓണത്താറാടി വരുന്നേ, ജിങ്ക 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 ജിങ്ക. തുമ്പനെ കണ്ടോടി, ഓന്റെ നിക്കർ കണ്ടോടി, ഓലാം കൊട്ട പൊല്ലി ഇതുണ്ടാക്കിയ ചപ്പല കണ്ടോടി, ഓന്റെ ചമ്മല കണ്ടോടി, ജിങ്ക 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 ജിങ്ക. ആഹാ, അടിപൊളി. അപ്പൊ പ്രസീത, ഈ എല്ലാ പാട്ടുകൾക്കും ഒരേപോലെയുള്ള സ്നേഹവും അല്ലെങ്കിൽ എല്ലാ പാട്ട് പാടുമ്പോഴും അതുപോലെയുള്ള ഊർജ്ജം നമുക്കുണ്ട് എന്നറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഏതെങ്കിലും ഒരു പാട്ട് പാടുമ്പോൾ പ്രത്യേകമായ ഒരു സന്തോഷം അല്ലെങ്കിൽ കൂടുതൽ ഒരു എനർജി കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ടുണ്ടോ? മണിച്ചേട്ടന്റെ പാട്ടുകള് ഒരു സംശയമില്ല, എല്ലാവരും ആവശ്യപ്പെടുന്ന പാട്ടുകളും അതുപോലെ നമുക്ക് പാടുമ്പോൾ ഭയങ്കര എനർജി തോന്നുന്ന പാട്ടുകൾ മണിച്ചേട്ടന്റെ പാട്ടുകളാണ്. കാരണം ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെ ജസ്റ്റ് പാടി തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് ഓഡിയൻസ് അയാളിലേക്ക് മറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോ അത് മണിച്ചേട്ടനോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം. പിന്നെ മണിച്ചേട്ടന്റെ പാട്ടുകൾ പ്രത്യേകത, നമ്മൾ എങ്ങനെ പാടിയാലും അദ്ദേഹം പാടിയതിന്റെ ഒരു 10% പോലും നമ്മളെ കൊണ്ട് പാടിയെത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വിമർശനങ്ങൾ കുറെ പാട്ടുകാർക്ക്, ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ പോലുള്ള കുറെ പാട്ടുകൾക്ക് പാട്ടുകാർക്ക് കേൾക്കാറുണ്ട്. കാരണം മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവയവം പോലെയാണ് ഓരോരുത്തർക്കും തോന്നാറുള്ളത്. അങ്ങനെ ഞാൻ പറയാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ, മനുഷ്യൻ, ഭയങ്കരമായിട്ട് ജനമനസ്സിൽ ഇടം നേടിയവൻ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവമായിട്ടാണ് നമ്മുടെ മണിച്ചേട്ടനെ കൊണ്ടുനടക്കണേ. അപ്പോ അദ്ദേഹം പാടി വെച്ച പാട്ടുകൾ പാടുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവാറുണ്ട്. പക്ഷെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് മണിച്ചേട്ടൻ പാട്ടുകൾ തന്നെയാണ് മറ്റു പാട്ടുകളെക്കാൾ കൂടുതലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ മാത്രം അഭിപ്രായം. ആ ഒരു പറയുമ്പോ, പ്രസീതയെ കുറിച്ച് പറയുമ്പോ, നാടൻ പാട്ടിന്റെ കൂട്ടുകാരി എന്നുള്ളത് പറയുന്നതിന്റെ കൂടെ പറയും കലാഭവൻ മണിക്ക് ശേഷം മലയാളിയുടെ നാടൻ പാട്ടിന്റെ ശബ്ദം. അങ്ങനെ പറയുമ്പോ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എനർജി ഉണ്ട്, അതെങ്ങനെയാണ്? ഓ, ഭഗവാന്റെ അനുഗ്രഹം. ഞാൻ വിഷ്ണുമായ ഭക്തയാണ്, മൂകാംബികമ്മ ഭക്തയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വിളിക്കുന്ന ദൈവങ്ങളുടെ ഒരു അനുഗ്രഹമായിരിക്കാം. ചിലപ്പോ ഈ ഒരു പേര് ഇങ്ങനെ, ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് എന്റെ നേരെ ഇരുന്ന് പറയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ മണിച്ചേട്ടന്റെ കൂടെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളായിട്ട് പങ്കുവെക്കാമോ? ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയുകയാണ്. ഹൈദരാബാദിലൊക്കെ പരിപാടി നടക്കുമ്പോഴേ ഞാൻ, എനിക്കാണ് കേരളത്തിനേക്കാൾ കൂടുതൽ പുറത്ത് പരിപാടി ചെയ്തേക്കണേ. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ, അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിലുള്ള സംസ്ഥാനങ്ങളൊക്കെയാണ് ചെയ്തേക്കണേ. മണിച്ചേരന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്കും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൊടുക്കില്ല.
മണിച്ചേട്ടൻ ചെന്ന ഉടനെ ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോ ആ സമയത്ത് മണിച്ചേട്ടൻ്റെ അതീവ കൂട്ടുകാരനാണ് നമ്മുടെ എം വിജയൻ ചേട്ടൻ. വിജയൻ ചേട്ടൻ പല പരിപാടികൾക്ക് ഉണ്ടാവാറുണ്ട്. അദ്ദേഹം കൂടെ കയറും ഞങ്ങളുടെ ഡാൻസ് കളിക്കാനൊക്കെ. വിജയൻ ചേട്ടൻ കൂടെ കളിച്ചത്തിൽ എളുപ്പമല്ല. വിജയൻ ചേട്ടൻ ഭയങ്കര പവറാണ്, പ്രത്യേകിച്ച് ഒരു പോലീസുകാരുടെ ഒരു എനർജി. എളുപ്പമല്ല സ്റ്റേജിൽ കളിച്ചത്തില്. അപ്പോ മണിച്ചേട്ടൻ പറയും, അവിടെ എം സി ഉണ്ടെങ്കിൽ, ആങ്കർ ഉണ്ടെങ്കിൽ ആങ്കറോട് പറയും, ഇവളെ ഞാൻ അനൗൺസ് ചെയ്ത് കയറ്റിക്കോളാട്ടാ, ഇവളെ നിങ്ങൾ വിളിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട്. എന്നെ മണിച്ചേട്ടനാണ്, മണിച്ചേട്ടൻ്റെ പാട്ട് കഴിഞ്ഞ് കുറെ പാട്ട് കഴിഞ്ഞിട്ടായിരിക്കും എന്റെ ഉണ്ടാവുക. എന്നാലും തോളിക്കോടെ കൈയിട്ട് കൊണ്ടുപോയിട്ടപ്പോ ഒക്കെ ഓർക്കുമ്പോ ഭയങ്കര ഒരു നഷ്ടബോധമാണ്. തോളിക്കോടെ കൈയിട്ട് കൊണ്ടുപോയി സ്റ്റേജിന്റെ സെന്ററിൽ നിർത്തിയിട്ട് പറയും, എന്റെ നാട്ടുകാരിയാണ് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു റെയിലും ഇങ്ങനെ കയറ്റി തരും. പിന്നെ നമ്മളങ്ങനെ പോയാ മതി. ഒരു മിസ്സിംഗ് നമുക്കും ഫീൽ ചെയ്യുന്നു. നാടൻ പാട്ട് എന്ന് പറയുമ്പോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു പോവാതെ പറ്റില്ല. ഞാനും കേട്ടിട്ടുണ്ട് പ്രസിദ്ധ ഇത് ഒരുപാട് പറയുന്നത്. പക്ഷെ ആളുകൾക്ക് മണിച്ചേട്ടനെ കുറിച്ച്, കലാഭവൻ മണി എന്ന പാട്ടുകാരനെ കുറിച്ച്, അഭിനേതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരിക്കലും മടുക്കില്ല പ്രസിദ്ധ. അതെ 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 അതെ. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, അപ്പൊ മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ട് എത്ര കൊല്ലായി. മണിച്ചേട്ടൻ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ കണ്ണീ മാങ്ങ പ്രായത്തിലൊക്കെ പാടി വെച്ചിട്ട് എത്ര കൊല്ലായി. പക്ഷെ അന്ന് മുതലേ നമ്മൾ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മണിയുടെ പാട്ട് പാടും, മണിയുടെ പാട്ട് പാടും, മണിച്ചേട്ടൻ്റെ പാട്ട് പാടും, മണിച്ചേട്ടൻ്റെ പാട്ട് പാടും എന്നൊക്കെ പറയുമ്പോ നമ്മൾ കണ്ണീ മാങ്ങ പ്രായത്തിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ തുടങ്ങുമ്പോഴേക്കും വരുന്ന ഒരു ആരവമുണ്ട്. അതായത് ഈ പാട്ടുകളൊക്കെ ഭയങ്കര ലൈഫുള്ള പാട്ടുകളാണല്ലോ. പാടി നിർത്തല്ലേ, പാടി നിർത്തല്ലേ, രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടു പ്ലീസ്. ഈശ്വര എന്നാ പിന്നെ കണ്ണിമാങ്ങ പാടേണ്ട വേറെ മനുഷ്യരനെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അനത്തുരമായി മത്തി മുറിക്കുമ്പോ കത്തി പിടിച്ചു വലിച്ചു പൂച്ച, ചാറ് തരാം പൂച്ചേ ചോറ് തരാം പൂച്ചേ, കത്തി വിട് പൂച്ചേ കാടാം പൂച്ചേ, തന്തിന താനാനേ താനാതെ നന്ദാനേ, തന്തിന താനാനേ താനിന്നാനേ, തന്തിന താനാനേ താനാതെ നന്ദാനേ, തന്തിന താനാനേ താനിന്നാനേ, ഉച്ചക്ക് ചോറുണ്ണാനാള് വരും പൂച്ചേ, തല്ലുകൊള്ളിക്കല്ലേ കാടാം പൂച്ചേ, മൂക്കറ്റ കള്ള കുടിച്ച് വരും നേരം, നോക്കിയാലും മിണ്ടിയാലും കുറ്റ പൂച്ചേ. ചില കെട്ടിയമാർക്കും പൂച്ചയ്ക്കും ഒക്കെ ഉള്ളൊരു അടിയാണത്. ഒരുപാട് രാഷ്ട്രീയം കൂടി പറഞ്ഞു വെക്കുന്നതാണ് നാടൻ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രസീത സൂചിപ്പിച്ച ഒരു കാര്യം ഈ പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത് തന്നെ. പ്രസീത, ഈ നാടൻ പാട്ട് ആ ഒരു കരിയറിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ചെറുപ്പം മുതൽ നാടൻ പാട്ടുകളോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നോ? നാടൻ പാട്ടുകൾ നമ്മുടെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ട്, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഞാൻ കാഞ്ഞിരപ്പള്ളി കോളനിയിൽ, പുലയ സമുദായത്തിന്റെ കോളനിയിൽ, കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകണവർക്ക് ഡ്രീം വേൾഡ് പാർക്ക് കഴിഞ്ഞാലുള്ള ഒരു സ്പോട്ടാണ്. ആ കോളനിയിലെ ഒരു 300 പുലയ കുടുംബങ്ങളുടെ ഇടയിലുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അപ്പൊ എന്റെ നാട്ടിൽ മൊത്തം പരമാവധി വീട്ടിലും പാട്ട് പാടുന്ന ആളുകൾ തന്നെയാ കൂടുതൽ. ബാക്കി ഡാൻസ് കളിക്കുന്ന, മിമിക്രി ചെയ്യുന്ന കുറേ പിള്ളേരുകൾ ഉണ്ടെങ്കിൽ പോലും പാട്ടുകാരാണ് കമ്പാരിറ്റീവിൽ കൂടുതൽ. അപ്പൊ ചെറുപ്പം മുതലേ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് താലിയും കൊട്ടും കളിയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ എടത്തക്കാവ് ക്ഷേത്രത്തിലേക്ക് പണ്ട് താലി, അമ്മയ്ക്ക് താലി കൊണ്ടുപോകാറുണ്ട് ദേവിക്ക്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പ്രതീക്ഷിച്ച് അവിടെ നിന്ന് ആവായിച്ച് കൊണ്ടുവന്ന് നമുക്കൊരു അമ്പലം ഉണ്ടാക്കി. പക്ഷെ ഇപ്പോഴും കൊണ്ടുപോക്കിനെ കുറവൊന്നുമില്ല, താലി ഇപ്പോഴും കൊണ്ടുപോകാറുണ്ട്. അവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാവരും പണി കയറി വന്നാൽ ഏതെങ്കിലും ഒരു അത്യാവശ്യം സ്പേസുള്ള മുറ്റുള്ള ഏതെങ്കിലും ഒരു വീടിന്റെ മുന്നിൽ കൂടും. അങ്ങനെ നേരം വിളിക്കുന്ന അവരവിടെ കട്ടൻ ചായ തിളപ്പിച്ച് കുളിച്ച് കുടിച്ചും ഭക്ഷണം കഴിച്ചും അങ്ങനെയൊക്കെ കുഞ്ഞിക്കുട്ടി എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങൾ ചേർന്ന് നാടൻ പാട്ട് പാടിക്കൊണ്ട് ചെണ്ടയും മരം വായിച്ച്, അല്ല മരമല്ല, മരം പറയ സമുദായത്തിന്റെയാണ് മരം. നമ്മള് പുലി സമുദായത്തിന്റെ തുടിയും ബേസ് അതായത് വലന്തലയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ചെണ്ടയും വലന്തലയൊക്കെ മേടിച്ചു കൊണ്ട് വാടകയ്ക്ക് എടുത്തു കൊടുത്തിട്ട് ഞങ്ങളുടെ എല്ലാ കാരണന്മാരും പാടും, പെണ്ണുങ്ങളും പാടും. മെയിനായിട്ടും പെണ്ണുങ്ങൾ അവിടെ ചെയ്യണത്, കൊച്ചുകുട്ടികളടക്കമുള്ള സ്ത്രീജനങ്ങൾ ചെയ്യണത് മുടിയാടാന്നുള്ളതാണ്. മുടിയാടി 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 തളർന്ന് ആ രാത്രി കിടന്നുറങ്ങും, പിറ്റേ ദിവസം വീണ്ടും നേരം വെളുത്തിനു പണിക്ക് പോകണം, വൈകുന്നേരം ആകുമ്പോൾ വരണം. അങ്ങനെ ഒരു 7 ദിവസം നിർത്താതെ കൊട്ടുംകളിയും പാട്ടുള്ള നാടാണ് എന്റെ. അപ്പൊ അത് കാരണം ഞാൻ ജനിച്ചു വീഴുന്ന അതേ നാടൻ പാട്ടുകളിലേക്കാണ്. പിന്നെ ജീവനോപാധിയായിട്ട് അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, കേരളവർമ്മ കോളേജിൽ പഠിക്കുമ്പോഴേക്കും ഞാൻ 8ാം ക്ലാസ് മുതലേ സെൽഫ് ഡിപെൻഡന്റ് ആയിട്ട് പണിയെടുത്ത് ജീവിച്ച ഒരാളാണ്. ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്റെ പഠനത്തിലുള്ള പൈസ ഞാൻ തന്നെ ഉണ്ടാക്കിയായിരുന്നു. പ്ലസ് ടു ഒക്കെ വരുമ്പോൾ ഞാൻ ട്യൂഷൻ എടുത്തായിരുന്നു. ഡിഗ്രിക്ക് തൃശ്ശൂർ ചേർന്നപ്പോ പിന്നെ വേറെ പണിയില്ല. അങ്ങനെ ഒരു പണിക്ക് വേണ്ടി നാടോടി നാടകങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട്, അമേച്ചൂർ നാടകങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ജനനയന തൃശ്ശൂർ എന്നാണ് ടീമിൽ ചേരുന്നുണ്ടായത്. അവിടെ ചെന്ന് കയറുമ്പോഴാണ് നിന്നെ കാണാൻ എന്നെക്കാളും കിട്ടുന്നു, ആ പാട്ട് കയറി വൈറലാകുന്നു. അങ്ങനെയാണ് പിന്നെ പാട്ട് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ആക്സിഡന്റലി നാടൻ പാട്ട് ജീവനോപാധിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടി വന്നതാണ്. പക്ഷേ
പിന്നീട് അതെന്റെ ഒരു ജീവനായി മാറുന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും അങ്ങനെ ജീവനോപാധിയായി മാറിയതിൽ ഞങ്ങൾക്ക് കുറച്ച് നല്ലൊരു പാട്ടുകാരിയെ കിട്ടി, കുറെ പാട്ടുകൾ കേൾക്കാൻ പറ്റി. പ്രസീത, ഈ നമ്മൾ പോസിറ്റിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ നെഗറ്റിവിറ്റി മറച്ചു വെക്കാൻ പറ്റില്ല. ഒരുപാട് പേര് ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പ്രസീതയുടെ പ്രോഗ്രാമിലെ കമന്റുകളുടെ താഴെ നമ്മൾ വായിക്കുമ്പോൾ എത്രത്തോളം പോസിറ്റീവ് ഉണ്ടോ അത്രയും ഇല്ല എങ്കിൽ പോലും കുറെ ആളുകൾ ഇങ്ങനെ റിപ്പീറ്റ് ആയി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനെയൊക്കെ എങ്ങനെ കാണുന്നത്? അതിനെ നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പോകാനുള്ള വഴിക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. എന്ത് ഹേറ്റേഴ്സ് വന്നിട്ടും കാര്യമില്ല. കാരണം ഞാൻ 10-17 വയസ്സിൽ തുടങ്ങിയതാണ് ഈ കുഞ്ഞു കയ്യിൽ കുത്താനായിട്ട്. 10-17 വയസ്സിൽ ഇതിലധികം കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. ആ സമയത്ത് ഞാൻ അതിനെ തരണം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വരണതൊന്നും എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല. കാരണം അന്ന് എന്റെ കൂടെ ആരുമില്ല. എന്റെ ജനനയന തൃശ്ശൂരിൽ ഞാൻ ചേർന്ന സമയത്ത് എന്റെ മനോരേട്ടനും എന്റെ മാഷും അടങ്ങുന്ന ഒരു 10-16 എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങുമ്പോ ഈ കലാരംഗത്തേക്ക് ഉണ്ടാകുമ്പോ ഇറങ്ങുമ്പോ ഉണ്ടാവുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തരണം ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. ഇന്ന് പറഞ്ഞാൽ ഞാൻ മാത്രല്ല, എന്റെ മനോട്ടം മാത്രല്ല, എന്റെ ടീം പതി ഫോക്ക് ബാൻഡ് മാത്രല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകള്, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എന്റെ ചുറ്റും നിൽക്കുമ്പോ ഈ വിരലിൽ ഉണ്ടാവുന്ന ഈ ഉറുമ്പുകളെ നമുക്ക് കാണാതിരിക്കലുണ്ട്. അവിടെ ഞരിച്ച് കളയൊന്നുമില്ല. അവരവിടെ ഇരിക്കട്ടെ, അവരവരെ പണി ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. കാരണം നമുക്ക്, നിങ്ങൾക്കാണെങ്കിൽ, നിങ്ങൾ രണ്ടുപേര് പറഞ്ഞു നേരത്തെ ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞു അല്ലേ. അതെന്തുകൊണ്ടാണ്? നമുക്ക് പണിയുള്ളതുകൊണ്ടാണ്, നമുക്ക് പണിയെടുക്കണം, നമ്മുടെ കുടുംബം നോക്കണം എന്നുള്ള ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ്. എനിക്കതെ, ഈ മൊബൈലിൽ ഇരുന്നിട്ട് വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തട്ടി 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 കളയുള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോസ് വരാറില്ല. വന്നാൽ തന്നെ ഞാൻ ഈ വരലോട് ഇങ്ങനെ തട്ടുള്ളൂ. ഇഷ്ടപ്പെട്ട ചെയ്യുന്ന ഒരേ ഒരു സെക്കൻഡ് ഒരു ചെയ്യുന്നത് ലൈക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് മെനക്കെട്ട് നമ്മള് ബാഡ് കമന്റ് അടിക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സിന് പോലും നമുക്ക് സമയം കിട്ടാറുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ തിരക്കുണ്ട് നമ്മുടെ ജീവിതത്തില്. യാതൊരു പണിയില്ല, ജോലി ഇല്ല, തിരക്കില്ലാണ്ട് കുത്തിരുന്നിട്ട് എന്തൊക്കെയോ എഴുതുന്ന ആളുകളുടെ പിന്നാലെ നമ്മൾ എന്തിനാ പോണത്? അതൊന്ന്. വേറൊരു കാര്യം പറയാനുള്ളത്, വിമർശനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഒരാള് നമ്മളെ കുറ്റം പറഞ്ഞാൽ പോയി പണിയാക്കട്ടെ പുല്ല് എന്ന് വിചാരിക്കാം. പക്ഷെ ഇത് അതല്ല. കുറെ പേര് ഒരുമിച്ച് പറയണ്ടെങ്കിൽ നമ്മളെ അവരെന്താണ് പറയണെന്നുള്ളത് നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്യണം. നമ്മുടെ പേരിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോന്ന് നമ്മൾ തിരുത്തുകയും വേണം. പക്ഷെ ഈ പറയണതൊന്നും അവര് നമ്മുടെ കുറവുകളെ ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കല്ല ചെയ്യണത്. അവർക്ക് എന്തോ വ്യക്തിവൈരാഗ്യം ഉള്ള പോലെ നമ്മളോട് തീർക്കുകയാണ്. കുറെ അവര് വീട്ടിലെ അമ്മേനെയും പെങ്ങന്മാരെയൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ചില വാക്കുകൾ ഉണ്ടാവായിരിക്കും. അതൊക്കെ ചേർത്ത് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അവരെ അമ്മയായി പെണ്ണോ ആയി അംഗീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവരത് തുറന്നുകൊണ്ടേയിരിക്കട്ടെ, നമുക്ക് എന്ത് പ്രശ്നം? അത്രയുള്ളൂ. ശരി, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു ദിവസമായിരുന്നു. ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ഇതുപോലെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയതിൽ ഞങ്ങൾ വലിയ സന്തോഷം. ഒരുപാട് പരിപാടികൾ കിട്ടട്ടെ, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ, PhD വേഗം തീർക്കാൻ കഴിയട്ടെ. ഡോക്ടർ പ്രസീത എന്ന് ഞങ്ങൾക്ക് പറയാൻ വേഗം പറ്റട്ടെ. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ ഷോകളിൽ കാണാം. ഒരുപാട് നന്ദി പ്രസീത, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ന്യൂസ് 18 മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും, അതായത് കുറെ ആൾക്കാരുണ്ട്, വലിയ കുടുംബമാണ്, എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. എന്നെ ഈ നമ്മുടെ ഈ ഒരു നിമിഷത്തിൽ എന്നെ കൂടി നിങ്ങൾ ഓർത്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ന്യൂസ് 18 കേരളം ആൻഡ് ന്യൂസ് 18 കേരളത്തിന്റെ പ്രേക്ഷകർ. താങ്ക് യു. ഓക്കെ പ്രസീത. നേരം തൃക്കേട്ടയായിട്ട് ഓണം വൈബിലേക്ക് കടക്കുമ്പോൾ ഇത്രത്തോളം വൈബ്രന്റ് ആയ മറ്റൊരു അതിഥിയെ നമുക്ക് പ്രേക്ഷകർക്ക് സമ്മാനിക്കാനില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രസീത ചാലക്കുടിയാണ് നമുക്കൊപ്പം ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക് വിശേഷം.